ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലും ചേലക്കരയിലും ഉച്ചവരെ മികച്ച പോളിംഗ് രാവിലെ മുതൽ ബൂത്തുകൾക്ക് മുന്നിൽ വലിയ ക്യൂ ആണ് ചേലക്കരയിൽ പോളിംഗ് ശതമാനം അൻപത് ശതമാനം കടന്നു വയനാട്ടിൽ നിന്ന് റഹ്മാനും മിഥിലാ ബാലൻ വണ്ടൂരിൽ നിന്നും ചേരുകയാണ് ആദ്യം ഷഹദ് റഹ്മാനിലേക്ക് ഷഹദ് ഗുഡ് ആഫ്റ്റർനൂൺ എന്തായാലും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വലിയ ക്യൂ ആണ് അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം എന്താണ് ക്രിസ്റ്റിന നിലവിൽ വയനാട്ടിലെ ഒരു സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ പൂർണാർത്ഥത്തിൽ അതിവേഗത്തിൽ ഈ വോട്ടിംഗ് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അതായത് രണ്ട് ഇരുപതിൽ വന്ന കണക്കനുസരിച്ച് നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് എട്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിലുള്ള പോളിംഗ് ഒരുപക്ഷെ വൈകിട്ടാകുമ്പോഴേക്കും ഇത് വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതായത് മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ െങ്കിൽ ഇത് കുറവാണ് എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കാരണം ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടു മണിയാകുമ്പോഴേക്കും ഏകദേശം അമ്പത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല ഒരു പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം രാവിലെ പല പോളിംഗ് ബൂത്തുകളിലും നീണ്ട ക്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഉച്ച സമയമാണ് അത് സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാകുന്ന ഒരു ചിത്രമാണ് ഈ ഉച്ച സമയത്ത് ഈ രണ്ട് മണി മൂന്ന് മണി സമയത്ത് ത്ത് പോളിംഗ് ബൂത്തുകളൊക്കെ കാലിയായി ശൂന്യമായി കിടക്കുന്ന ഒരു സാഹചര്യം എന്നാൽ നാലുമണിയോടുകൂടി കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യവും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ആളുകളുടെ ഒരു വരമാണ് നമ്മൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലുള്ള ഈ പോളിംഗ് ബൂത്തിലാണ് ഇവിടുത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ വിവിധ ഇടങ്ങളിലാണ് ഇപ്പോൾ കഴിയുന്നത് നമുക്കറിയാം ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വോട്ട് വണ്ടി ഒരുക്കിയിട്ടുണ്ട് ആ വോട്ട് വണ്ടിയിലാണ് ആളുകൾ വരുന്നത് അതിനുശേഷം ഇവിടുന്ന് വോട്ട് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിലവിൽ നമുക്ക് ജില്ലയുടെ ആകെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ മാനന്തവാടിയിൽ മാത്രം നാൽപ്പത്തി ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സുൽത്താൻ ബത്തേരിയിൽ നാൽപ്പത്തി ആറ് പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൽപ്പറ്റയിൽ ഏഴ് മൂന്ന് ശതമാനം അതുപോലെ തിരുവാമ്പാടിയിൽ അഞ്ച് നാല് ശതമാനം ഏറനാട് നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് രണ്ട് നിലമ്പൂരിൽ രണ്ട് രണ്ട് വണ്ടൂരിൽ നാല് രണ്ട് എന്നിങ്ങനെയാണ് നിലവിലുള്ള ഒരു പോളിംഗിന്റെ നില എന്തായാലും കൂടി കൂടുതൽ ആളുകൾ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവരെല്ലാവരും തന്നെ പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ഈ വിചാരിച്ചത്ര ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും എന്നൊരു ബോധ്യം മൂന്ന് മുന്നണികൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഇപ്പം ഉച്ചകഴിഞ്ഞ് ഏകദേശം രണ്ട് ണി കഴിഞ്ഞ് മണിയോട് അടുക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ശൂന്യമായ ഒരു സാഹചര്യമായിരുന്നു ഇത് വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നില്ല എന്നാൽ അതിന് തൊട്ട് മുൻപ് വോട്ട് വണ്ടിയൊക്കെ വന്ന ഘട്ടത്തിൽ വലിയ രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ ഈ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ ക്യൂ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതൽ ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വനിതകൾ ഉൾപ്പെടെ ഇവിടെ വന്ന് നിൽക്കുന്ന വോട്ട് എന്തായാലും രേഖപ്പെടുത്തിയ ദുരന്തത്തെ അതിജീവിച്ച ജനതാ ഭാഗങ്ങളിലേറെയുണ്ട് അവരെന്തായാലും വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സിലെന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു